ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ പ്രസ്താവിക്കുമ്പോൾ ആ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു കർത്താവേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിക്കുന്ന യോഹന്നാൻ്റെ എഴുത്തുകളെ ഈ ക്വാർട്ടറിലുടനീളം ഹോപ്പ് ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം നിങ്ങളെ അതിനായി സ്വാഗതം ചെയ്യും കർത്താവുൽ പ്രിയ ദൈവമക്കളെ ഈ ക്വാർട്ടറിലെ സാബ് സ്കൂൾ ലെസൺ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നാം ഈ ക്വാർട്ടറിൻ്റെ ആരംഭത്തിലുള്ളതായ പാഠമാണ് പഠിക്കുവാൻ പോകുന്നത് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പാഠമാണ് ഈ ക്വാർട്ടർ മുഴുവനായും നാം പഠിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമേയമാണ് ഒന്നാമത്തെ പാഠം പറയുന്നത് വഴി കാട്ടുന്ന സൂചന അടയാളങ്ങൾ എന്നുള്ളതായ പാഠമാണ് ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം ഒപ്പം നിങ്ങൾ നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഈ സ്കൂൾ പാഠ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാസ്സിൽസ് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പാഠം പഠിക്കുന്നതിന് ഡിസ്കസ് ഡിസ്കഷൻ ചെയ്യുന്നതിന് കടന്നതിൽ അതിയായ സന്തോഷമുണ്ട് പാസ്റ്ററെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നന്ദി പാസ്റ്റർ പാസ്റ്റർ പിണോയിച്ചാക്കോ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട് പാസ്റ്ററെ ഇന്നത്തെ ഈ പാഠ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പാഠം ഒന്നാമത്തെ പാഠമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയങ്ങൾ എന്നുള്ളതാണ് നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിക്കുവാൻ തൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ടതിൻ്റെ ഉദ്ദേശ്യം എന്താണ് യോഹന്നാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ ആരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മറ്റ് സുവിശേഷങ്ങൾ വളരെ വിസ്തൃതമായ സുവിശേഷങ്ങളുണ്ട് എങ്കിലും യോഹന്നാൻ്റെ പ്രമേയത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും യോഹന്നാൻ്റെ വായനക്കാർ ഒരു പ്രത്യേക തരത്തിലുള്ളതായ വായനക്കാരാണ് എന്നും അത് പിന്നീട് ദൈവത്തിൻ്റെ സഭയ്ക്ക് വിശ്വാസ പ്രമേയങ്ങൾ പടുത്തുയർത്തുന്നതിന് യോഹൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം എത്രമാത്രം സഹായകരമായി എന്നും നമുക്ക് ഈ ക്വാർട്ടർ മുഴുവനും പഠിക്കുവാൻ തവണം സാധിക്കും ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം ആര് എഴുതി യോഹന്നാൻ ആരായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷം സുവിശേഷത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ തന്നെ കോണം പോവുകയാണ് നമുക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് മനപ്പാട ഒന്ന് വായിക്കാം യോഹന്നൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റു അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ഫൽസ് യോഹനൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കുന്നതായ ഒരു രീതി വളരെ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് യോഹനൻ്റെ സുവിശേഷത്തിലാണ് യേശു ചെയ്തതായ ആദ്യത്തെ അത്ഭുതത്തെ എടുത്ത് കാണിക്കുന്നത് എന്തായിരുന്നു ആ അത്ഭുതം തീർച്ചയായിട്ടും കാനായിലെ നടന്ന ഒരു അത്ഭുതമാണ് ആ അത്ഭുതം ക്രിസ്തീയ സമൂഹത്തിൽ മാത്രമല്ല മറ്റുള്ളവർക്കും ഈ ഒരു സംഭവത്തെക്കുറിച്ച് വളരെ പരിചിതമാണ് കാരണം പലപ്പോഴും വീഞ്ഞ് സേവിക്കുന്നതിനെ സാധൂകരിക്കാൻ അവർ ഈ സംഭവത്തെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇവിടെ വീഞ്ഞ് സേവിക്കുന്നതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ അത്ഭുതം ക്രിസ്തു ചെയ്യുന്നത് ക്രിസ്തു ചെയ്യുന്നത് യോഹന്നാൻ്റെ പദം ഞാൻ കട അത്ഭുതത്തെക്കാൾ ഉപരി ഇതൊരു അടയാളമായാണ് ഈ ഒരു അത്ഭുത പ്രവർത്തി ചെയ്യുന്നത് കാരണം ക്രിസ്തു മിശികയാണ് എന്നും ദൈവികത്വം ഉണ്ട് എന്നും തെളിയിക്കുന്നതിനു അത് ചെയ്തത് എന്തായിരുന്നു ആ അത്ഭുതം എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കല്യാണത്തിൽ ഒരടിയന്തരാവസ്ഥ ഉണ്ടാവുകയാണ് അവിടുത്തെ വീഞ്ഞ് തീർന്നു പോകുന്നു ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും എന്തു ചെയ്യണമെന്ന് പറഞ്ഞു നിൽക്കുന്നതായ സാഹചര്യത്തിൽ ക്രിസ്തു താൻ സൃഷ്ടാവാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ശൂന്യതയിൽ നിന്നും സകലതും സൃഷ്ടിച്ച ക്രിസ്തു ഒരു മണവോ ഗുണവോ ഇല്ലാത്ത വെള്ളത്തിൽ നിന്നും വീഞ്ഞിനെ സൃഷ്ടിക്കുന്നതാണ് അത് അവിടുത്തെ അത്ഭുതം അതാണ് വെള്ളം വീഞ്ഞാക്കുന്നതായ അത്ഭുതം കാനായിലെ കല്യാണത്തിൽ സംഭവിച്ചത് ഇത് വേദപുസ്തകത്തിൽ ഉത്സവത്തിൽ പ്രത്യേകിച്ച് യോനന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യത്തേതും ഒന്നാമത്തേതുമായ അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ ഒട്ടനവധി ഉണ്ട് ധാരാളം അത്ഭുതങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ അത്ഭുതങ്ങളുടെ ആരംഭമായിട്ട് കാനായിൽ ഈ അത്ഭുതം ചെയ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി യേശു ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് എനിക്ക് തോന്നുന്നത് മോശ പണ്ട് മിശ്രൈമിൽ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് നിന്നപ്പോൾ നൈൽ നദിയെ അഥവാ മീൻ ഗുണവും മണവും ഇല്ലാത്തതായ പാസ് പറഞ്ഞു പോലുള്ളതായ വെള്ളത്തെ രക്തമയമാക്കി തീർത്തതായ ഒരു അനുഭവമുണ്ട് ഇത് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായും സാമ്യമുണ്ട് നൈൽ നദിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ നീളമുണ്ട് ഇസ്രൈമീർ ഹാപ്പി ദേവതയായി നൈൽ നദിയെ ചിത്രീകരിച്ച് ആരാധിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പം ദൈവത്തിന് ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന മോശയെ ഇസ്രായേൽ മക്കളെയും ഇസ്രൈമിനെയും വിടിവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആദ്യമായി ഞാനാണ് നിന്നെ അയച്ചത് ദൈവത്തിൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നീ അവിടെ ചെല്ലുന്നത് എന്നതുകൊണ്ട് നൈൽ നദിയെ രക്തമാക്കി മാറ്റുന്നു ഇതുപോലെ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൻ്റെ വിമോചകനായി രക്ഷകനായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ മോശ ഇസ്രായേൽ മക്കളുടെ രക്ഷകനായി ഉപയോഗിക്കുന്നത് പോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ് പിതാവിനാൽ അയക്കപ്പെട്ടവനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദൈവം തൻ്റെ ദൈവത്വത്തെ അല്ലെങ്കിൽ ഈ ഒരു വലിയ കൂട്ടം ജനത്തെ രക്ഷിപ്പുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോ നിയുക്തനായി വന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ രണ്ടു പേർ ചെയ്ത അടയാളങ്ങൾ നമ്മളെ സാമ്യം അതാണ് വിളിച്ചറിയിക്കുന്നത് പാസ്റ്റർ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായ മറ്റൊരു അത്ഭുതം ഒരു കുലീനനായ ഒരു മനുഷ്യൻ്റെ മകനെ സൗഖ്യമാക്കുന്നതായ അത്ഭുതമാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് തീർച്ചയായിട്ടും ഇത് യോഹനാഥൻ്റെ സോസിൽ രണ്ടാമത്തെ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ അത്ഭുതമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷാദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ അനേക അത്ഭുത പ്രവർത്തികൾ ക്രിസ്തു ചെയ്തിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മാത്രമേ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഒന്നാമത് സംഭവിച്ചതായ അത്ഭുതവും ഈ രണ്ടാമത് നടക്കുന്ന ഈ അത്ഭുതം അഥവാ രോഗസൗഖ്യം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തതിൽ നേരിട്ട് കാണുവാൻ അനേകരുണ്ടായിരുന്നു അതായത് വെള്ളം മീഞ്ഞാക്കുന്ന സമയത്ത് അനേകരുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു രാജ്യഭൃത്യൻ തൻ്റെ മകൻ്റെ സൗഖ്യത്തിനായി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് അപേക്ഷിക്കുകയാണ് ആ സമയത്ത് മകൻ കൂടെയില്ല മകൻ ഭവനത്തിലാണ് അസുഖമായി ഭവൻ ഭവനത്തിലാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രതികരണം കാണുമ്പോൾ ഒരുപക്ഷെ എന്താണ് ക്രിസ്തു ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് ചിന്തിച്ചേക്കാം ക്രിസ്തു പറയുന്നത് നീ സമാധാനമായി പോവുക ഈ നിമിഷം തന്നെ നിൻ്റെ മകൻ എന്തു ചെയ്യും സൗഖ്യൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ രാജ്യഭൃത്യൻ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സന്ധ്യ വിശ്വാസം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് ഭവനത്തിലേക്ക് പോകുന്നത് അപ്പോഴാണ് അവിടെ സൗഖ്യമായ ഒന്ന് ഈ രാജ്യഭൃത്യൻ തിരിച്ചറിയുകയും ചെയ്യുന്നത് ഒരു ദിവസത്തിന് ശേഷമാണ് അത്രയും താമസിച്ചാണ് ആ ഭൃത്യൻ തിരിച്ചു പോകുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സംഭവം കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് ആ രാജ്യഭൃത്യൻ്റെ ആത്മീയ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് വേണ്ടി മാറ്റുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കാഴ്ചക്കാരുടെ വിശ്വാസം ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ സംഭവത്തിൽ നേരിട്ട് കണ്ട ആൾക്കാർ ഒരുപക്ഷെ ക്രിസ്തുവിനെ അതൊരു മജിക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഇതുപോലെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന അനേകരുണ്ട് ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന അനേകരുണ്ട് അതുപോലെ ഒരു തരത്തിൽ അതിനെ വെറും ന്യായീകരിച്ചോ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചോ മാറ്റാതിരിക്കുവാൻ വേണ്ടി രണ്ടാമത്തെ അത്ഭുത പ്രവർത്തി ക്രിസ്തു നേരിട്ട് കാണാത്ത ഒരു മനുഷ്യനെ ദൂരെ നിന്നുകൊണ്ട് സൗഖ്യമാക്കുകയാണ് ക്രിസ്തു ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ആ നിമിഷം ആ മകൻ സൗഖ്യമാകുകയാണ് അപ്പൊ ഇത് കൂടുതൽ നല്ലൊരു കാഴ്ചപ്പാടാണ് നമുക്കൊരു ഇടവേളയുടെ സമയമാണ് തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും ഞങ്ങളോടൊപ്പമായിരിക്കും പ്രിയ ദൈവമക്കളെ ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാസ്ബിനായി നാം കർത്താവ് യേശു ക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളെ കുറിച്ചാണ് കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നാമത്തെ പാഠമാണ് നാം പഠിക്കുന്നത് ഇതിൽ കർത്താവേശു ക്രിസ്തു ഒരു രോഗിയായി കിടന്ന മനുഷ്യനോട് പ്രത്യേകിച്ച് ആ മുപ്പത്തി വർഷം സുഖമില്ലാതെ കിടന്നതായ മനുഷ്യനോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു എന്തിനാണ് ആ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ളതായ ചോദ്യം കർത്താവ് യേശുക്രിസ്തു ചോദിച്ചു കർത്താവിൻ്റെ പല ശുശ്രൂഷകളിലും സൗഖ്യമാക്കുന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള പലയിടത്തും യേശു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചിലടത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് മറ്റൊരു അടുത്ത് ചോദിക്കുന്നത് നിനക്ക് നീ വിശ്വസിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് യേശുവിൻ്റെ അടുക്ക് യേശുവിൻ്റെ കാലത്ത് ധാരാളം രോഗികളുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും സൗഖ്യം പ്രാവശ്യമായിട്ട് കാണുന്നില്ല അപ്പോൾ രോഗികൾക്കാണ് കൊണ്ട് ആവശ്യം അപ്പോൾ ഈ മനുഷ്യൻ മുപ്പത്തിയെട്ട് വർഷക്കാലമായി അവിടെ കിടക്കുകയാണ് യേശുവിന് പോലും അത്രയും പ്രായമില്ല വാസ്തുവത്തിൽ അപ്പോൾ യേശു കന്നികയിൽ ജാതനായി വരുന്നതിന് മുമ്പും ആ മനുഷ്യൻ അവിടെ കിടപ്പുണ്ട് പക്ഷേ ഈ മനുഷ്യന് പല കൂ മുടൻ നായങ്ങൾ യേശുവിനോട് പറയുന്നുണ്ട് വെള്ളം കലക്കുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല ഇവനെ സൗഖ്യമാക്കാൻ കർത്താവ് സന്നദ്ധനാണ് തയ്യാറാണ് പക്ഷെങ്കിൽ ഒരു ആന്തരികമായ സൗഖ്യം ആവശ്യമാണെന്ന് ഇവൻ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അവൻ്റെ അവസ്ഥ കണ്ട് യേശു സൗഖ്യമാക്കാൻ തയ്യാറാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ അവസ്ഥകൾ കണ്ട് ദൈവം നമ്മെ സൗഖ്യമാക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് നാം പക്ഷെങ്കിൽ നമുക്ക് യഥാർത്ഥമായി സൗഖ്യം പ്രാപിക്കാൻ മനസ്സുണ്ടോ എന്നൊരു മറുപടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് എങ്കിൽ മാത്രമേ ദൈവത്തിന് പൂർണ്ണമായും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ സുഖക്കേടിൻ്റെ സുഖം എന്ന് പറയുന്നതായ ഒരു പാഠം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ കിട്ടുന്നതായ ഒരു സുഖമുണ്ട് കാരണം മറ്റുള്ളവരുടെ പരിചരണവും മറ്റുള്ളവരുടെ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ളതായ സമ്മാനങ്ങളും ദാനങ്ങളും ഒക്കെ അനുഭവിച്ച് കഷ്ടപ്പെടാതെ ജീവിക്കാം എന്നുള്ളതായ ഒരു ചിന്തയുണ്ട് ഒരുപക്ഷെ ഇങ്ങനെ രോഗ അവസ്ഥയിലായിരിക്കുന്നതായ പലരും അവർക്ക് ഒരുപക്ഷെ ആ രോഗ കിടക്കൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഉപജീവനം കഴിക്കാൻ കഴിയുകയില്ല എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് അവർ അങ്ങനെ കിടക്കാൻ ആഗ്രഹിക്കുന്നതായ കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ടായി അതുകൊണ്ടും കൂടി ആയിരിക്കണം കർത്താവ് യേശു ക്രിസ്തു സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ചത് രോഗ രോഗ സൗഖ്യവും പാപവും തമ്മിലുള്ളതായ ബന്ധം എന്നാണ് തീർച്ചയായിട്ടും വേദപുസ്തകത്തിൽ രോഗവും പാപവും തമ്മിൽ ബന്ധം പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ മുപ്പത്തെട്ട് സംവത്സരമായിട്ട് അസുഖത്തിലായിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചപ്പോൾ അവൻ അതിൻ്റെ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ് അങ്ങനെ തുള്ളിച്ചാടുന്ന സമയത്ത് ക്രിസ്തു അവിടെ നിന്ന് മാറുന്നു അതിനുശേഷം ഈ മനുഷ്യനെ പിന്നീട് ക്രിസ്തു കാണുമ്പോൾ ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിനക്ക് സൗഖ്യം പ്രാപിച്ചുവോ എങ്കിൽ ഇനി അധികം തിന്മ ഭവിക്കാതിരുപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്നിട്ട് കാണുന്നുണ്ട് ഇതിന് ഒരു ചോദ്യം മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ഒരു വേശിയായ സ്ത്രീയെ ക്രിസ്തു രക്ഷിക്കുന്ന സമയത്താണ് ക്രിസ്തു ആ രക്ഷ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വന്ന ആ മനുഷ്യരിൽ നിന്നും രക്ഷിക്കുന്നത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഈ സ്ത്രീയെ ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എല്ലാവരും കല്ലുപേക്ഷിച്ചതിന് ശേഷം മടങ്ങിപ്പോയതിന് ശേഷം സ്ത്രീയോട് പറയുന്ന വാക്ക് ഇപ്രകാരമാണ് നിന്നെ ആരും ശിക്ഷിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ശേഷം ഇനി പാപം ചെയ്യരുത് എന്ന് അവിടെയും പറയുന്ന കേട്ട് ഇത് സമാനമായ പദമാണ് അപ്പം ഒരു പാപിയായ സ്ത്രീയെ ആ പാപത്തിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം ക്രിസ്തു എന്ത് ചെയ്യുന്നു പാപം ചെയ്യരുതെന്ന് പറയുന്നത് പോലെ തന്നെ ഈ രോഗിയായിരുന്ന മനുഷ്യനെയും സൗഖ്യമാക്കിയതിനു ശേഷം ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്നതായിട്ട് കാണാൻ അപ്പം രോഗത്തിനും പാപത്തിനും തമ്മിൽ ബന്ധമുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ എല്ലാ രോഗത്തിനും ഈ പ്രകാരം പാപവുമായി ബന്ധമില്ല എന്നും വേദപുസ്തകം പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഇയോബിൻ്റെ കഥയിൽ അത് പിശാജിൻ്റെ പരീക്ഷണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ പല സംഭവങ്ങളുമുണ്ട് പക്ഷേ രോഗവും പാപവും തമ്മിൽ ബന്ധമുണ്ട് പലപ്പോഴും രോഗത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപമായിരിക്കാം പാപകാരണമാണ് രോഗം ഭൂമിയിൽ വന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായ കാര്യമാണ് പാസുപന്നോയി കർത്താവ് യേശു ക്രിസ്തു ഇത്തരത്തിൽ പല രോഗസൗഖ്യങ്ങളും ചെയ്തപ്പോൾ മത നേതാക്കൾ നേതാക്കളുടെ നിലപാടിന് വ്യത്യാ വ്യത്യാസമുണ്ടായിരുന്നു രോഗസൗഖ്യം പ്രാപിച്ചവർക്കോ അവരുടെ ബന്ധുക്കൾക്കോ ഇല്ലാത്തതായ ഒരു ഒരു ചിന്താഗതി മത നേതാക്കൾക്കുണ്ട് എന്തുകൊണ്ടാണ് അപ്രകാരമുള്ള ചിന്താഗതി അവർക്ക് വ്യത്യസ്തമായി ഭവിക്കാൻ ആ പ്രത്യക്ഷത്തിൽ അവർ കാണിക്കുന്ന ഈ മനോഭാവം ഈ കർത്താവിൻ്റെ സൗഖ്യത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താനോ അംഗീകരിക്കാനോ മനസ്സിലാത്തത് കൊണ്ടാണ് അതിനെ പലപ്പോഴും നിസ്സാരവൽക്കരിക്കുന്നത് ഒരിക്കലും അടയാളങ്ങളോ അത്ഭുതങ്ങളോ ചെയ്ത് ഒരിക്കലും യേശു ആഗ്രഹിച്ചല്ല പലപ്പോഴും ഞാനാണ് നിങ്ങൾ സൗഖ്യമാക്കിയതെന്ന് നിങ്ങൾ പറയരുത് ഇതാരോടും പറയാതിരിക്കണം എന്ന് പോലും കർത്താവ് പറയുന്നുണ്ട് കർത്താവ് ചെയ്തതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമാണ് എല്ലാ അത്ഭുതങ്ങളിലും ദൈവനാമ മഹത്വം ആണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും കർത്താവ് എല്ലാവരെയും പിടിച്ച് ഓടി നടന്ന് സൗഖ്യമാക്കിയിട്ടില്ല ഈ മുപ്പത്തിയെട്ട് വർഷക്കാലം ജീവിതത്തിൽ സൗഖ്യമില്ലാതെ കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ മറിച്ചവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് വേണ്ടത് പക്ഷെ അതിനുപോലും തുണിയാതെ യേശുവിൻ്റെ ദൈവത്വത്തെ അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത കഠിനഹൃദയന്മാരായി മാനുഷിക നിയമങ്ങൾക്ക് വിധേയപ്പെടുന്ന പരീക്ഷന്മാരുടെ മനോഭാവമാണ് അവിടെ കാണുന്നത് ഇത്തരത്തിലുള്ളതായ ആത്മീയ കാഠിന്യത അഥവാ ഹൃദയ കാഠിന്യത എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് അത് പെട്ടെന്ന് ഉണ്ടാകുന്നതാണോ അതോ ഓവർ ദി ദിഴ്സ് തീർച്ചയായിട്ടും അത് പെട്ടെന്നുണ്ടാകുന്നതല്ല കുറേ വർഷങ്ങളെടുത്ത് സംഭവിക്കുന്നത് അതായത് ഉദാഹരണത്തിന് നമ്മൾ ചില എപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പെട്ടെന്ന് മറുപടി ലഭിക്കുന്നതുകൊണ്ട് വളരെ വൈകി മറുപടി ലഭിക്കുന്നുണ്ട് ഒരിക്കലും മറുപടി ലഭിക്കാത്തതുമുണ്ട് അപ്പോൾ ഒരിക്കലും മറുപടി ലഭിക്കാത്തതിനെ നമ്മളൊരു പക്വതയെ മനോഭാവത്തോടെ കാണാറില്ല എന്ന് പറഞ്ഞാൽ പക്വതയോടെ നമ്മളതിനെ വീക്ഷിക്കാറില്ല എന്ന് പറഞ്ഞാൽ മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്നും അല്ലെങ്കിൽ ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നും പക്വതയോടെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ പലപ്പോഴും എന്തു ചെയ്യും ദൈവം എനിക്ക് തന്നില്ല ദൈവമില്ല എന്നൊരു തരത്തിലേക്ക് നമ്മളുടെ ചിന്താഗതി മാറും അത് പക്വതയോടുള്ള ചിന്തയല്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല എന്നൊരു ചിന്തയിലേക്ക് മാറും അപ്പം നമ്മുടെ ഹൃദയം എന്തു ചെയ്യും ആത്മീയ കഠിന ഹൃദയമായി മാറാറുണ്ട് പരീഷന്മാർക്ക് സംഭവിച്ചതെന്ന് പറയുന്നത് പരീഷന്മാർ അത് മാത്രമല്ലായിരുന്നു കാരണം അവരുടെ പാരമ്പര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ എന്താണ് അവർ അവർക്ക് മേൽക്കൊയ്മ നേടണം അല്ലെങ്കിൽ പ്രാപിക്കണം എന്ന ചിന്തയുണ്ടായിരുന്നു ഇതൊക്കെയും ചേർത്താണ് അവരുടെ മനസ്സും കഠിനമായത് ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തികരെ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കാതെ വന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അത് ദൈവപ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കി മറ്റു എല്ലാ നിയമങ്ങൾക്കും അതീതമായിട്ടാണ് ദൈവപ്രവൃത്തി എന്ന് മനസ്സിലാക്കുവാനുള്ളതായ ഒരു മാനസിക വിശാലത ഈ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയി ഇന്ന് ജീവിക്കുന്നതായ അനേക ക്രിസ്ത്യാനികളുടെയും അവസ്ഥ ഇത് തന്നെയാണ് അവർ ക്രിസ്ത്യാനികളാണ് ഞാൻ ഇത്ര നാൾ ക്രിസ്ത്യാനി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളതായ ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ഉള്ളപ്പോൾ പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് എതിരെ പ്രവർത്തിക്കുവാനും അത് വിശ്വസിക്കാതിരിക്കാനും അത് ഈ വിധം മാത്രമേ സംഭവിക്കാവൂ എന്ന ചിന്തയിലൊക്കെ മനുഷ്യൻ കടന്നു വരാറുണ്ട് അത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കാനുള്ളതായ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു മതിലായി മാറും അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കരുതേണ്ടതാണ് നമുക്കൊരു ഇടവേളയുടെ സമയമാണ് പ്രിയ പ്രേക്ഷകരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും ഞങ്ങളോടൊപ്പമായിരിക്കും പ്രിയ പ്രേക്ഷകരെ വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പശു പിന്നോയി കർത്താവോ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ശത്രുക്കൾ പോലും പറയുന്നതായ ഒരു വസ്തുതയാണ് എന്നിരുന്നാലും കർത്താവോ യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് പ്രധാനമായും യേശുക്രിസ്തുവിനെ പീഡിപ്പിക്കാനുള്ള പ്രധാന കാരണം യേശുവിനെ അംഗീകരിക്കാൻ മനസ്സില്ലാതിരിക്കുന്നു കാരണം യകുതന്മാരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ അല്ല യേശു ഒരു യകുദനാണ് യേശു ഒരു യേശു ഒരു സാധാരണക്കാരിയുടെ മകനായിട്ടാണ് ജനിച്ചിരിക്കുന്നത് യേശുവിനെ അംഗീകരിക്കാൻ തക്കതായ പശ്ചാത്തലമോ കുടുംബമഹിമയോ യകുതന്മാർ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അപ്പം ഞങ്ങളിൽ ഒരുവനായി ഞങ്ങളിലുള്ള ഒരുത്തിന് ഞങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കണം എന്നുള്ളതാണ് എന്നാൽ യേശുവിനെ പലപ്പോഴും ഈ പീഡിപ്പിക്കാൻ കാരണം യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളാണ് യേശു അവരോട് പറയുന്നുണ്ട് കുറിച്ച് യോഗന്നാൻ സ്നാപകൻ തനിക്ക് മുന്നോടിയായി വന്ന യോഗന്നാൻ തന്നെക്കുറിച്ച് പറഞ്ഞ സാക്ഷി അവരെ പറഞ്ഞ് അവരെ അവരെ ഉണർത്തുകയാണ് അതുപോലെ തന്നെ ഞാൻ വന്നത് എന്നെ അയച്ച പിതാവിന് ഇഷ്ടം ചെയ്യുവാനാണ് എന്നെക്കുറിച്ച് തിരുവഴുത്തകളിങ്ങനെ പറയുന്നു ഈ ഈ കഥകളെല്ലാം അല്ലെങ്കിൽ ഈ പശ്ചാത്തലങ്ങളെല്ലാം യേശു പറഞ്ഞുകൊണ്ട് യുദന്മാരുടെ അവരുടെ മനസ്സിനെ തിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുമല്ല എനിക്ക് മുന്നോടിയെ വന്ന യോഗം എന്നെക്കുറിച്ച് ഞാൻ എന്നെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ഇതെല്ലാമാണ് ഞാൻ ചെയ്യുന്നത് ഒരിക്കലും എനിക്ക് ആളാകാനോ അല്ലെങ്കിൽ എന്നെ മഹത്വപ്പെടുത്തുവാനോ അല്ല മറിച്ച് എന്നെ അയച്ച പിതാവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനാണ് ഈ ഒരു പ്രസ്താവനയാണ് പലപ്പോഴും യോഗന്മാരെ ചോടിപ്പിച്ചത് അതുകൊണ്ട് യേശുവിനെ കൊല്ലണം യേശുവിനെ പീഡിപ്പിക്കണം എന്ന നിലപാടിലേക്ക് കുറത്തിരിഞ്ഞു മനുഷ്യർക്ക് അവൻ്റെ എന്തൊക്കെയാണ് സ്വാഭാവികമായി പ്രധാനമായി കാണപ്പെടുന്നത് ഒന്ന് അവരുടെ പാരമ്പര്യമാണ് രണ്ട് അവരുടെ ചില സുഹൃത്തുക്കളുടെ സ്വാധീനമാണ് പിന്നെ ഒരു എന്താണ് മേൽക്കയ്മ പോകുമെന്നുള്ള ഒരു ചിന്തയാണ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ തൊക്കെ സാധിക്കുന്നുണ്ട് തങ്ങളുടെ ഒരു എന്താണ് ഒരു അധികാര പരിധിയിൽ നിൽക്കുന്ന കാര്യത്തിൽ നിന്നും അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുൻപ് മുപ്പത്തെട്ട് സംവത്സരമായി രോഗമായി കിടന്ന മനുഷ്യൻ്റെ കഥയിൽ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുമ്പോൾ പരീ പരീഷന്മാർ വിമർശിക്കുമ്പോൾ പരീക്ഷന്മാർക്ക് ക്രിസ്തു ഒരു മറുപടി നൽകുന്നുണ്ട് അവരൊക്കെയും മനുഷ്യരുടെ നിയമത്തിൻ്റെ കീഴിലാണ് പക്ഷേ ദൈവത്തിൻ്റെ നിയമം അതിനപ്പുറമാണ് എന്ന് പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ തൊക്കെയാണ് സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യരുടെ നിയമത്തിൻ്റെ കീഴിൽ നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ക്രിസ്തുവിൻ്റെ ആ അത്ഭുത പ്രവൃത്തികളെ തക്കവണ്ണം ഉള്ളത അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുവാനുള്ള വിശാല മനസ്കത ഇല്ലാതെയായി പോകുന്നത് മനുഷ്യരുടെ പാരാമീറ്റേഴ്സിനനുസരിച്ച് അതിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കണം എന്നുള്ളതായ ചിന്ത അതാണ് പ്രശ്നം പക്ഷേ ഇതിനെല്ലാത്തിനും അതീതമാണ് എന്നുള്ളതായ ആ ഒരു മാനസിക വിശാലത ഇല്ലാതെ വരുമ്പോഴാണ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാനുള്ള ഒരു പ്രതിസന്ധി യേശുവിൽ വിശ്വസിക്കാൻ സാധിക്കാതെ പാസ്റ്റർ ബിനോയ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നാം ഇന്ന് പാഠത്തിൽ പഠിച്ചതിനനുസരിച്ച് തന്നെ യേശുക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കറിയാം പക്ഷേ വേദപുസ്തകം ഇതുപോലുള്ളതായ ഒരുപാട് അനുഭവങ്ങളെ കുറിച്ച് പറയുകയും ചെയ്യുന്നു ഇതെല്ലാം അറിഞ്ഞിരുന്നാലും ചിലപ്പോൾ അവയൊന്നും നമ്മെ രക്ഷിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ പഠനങ്ങളും പഠിപ്പിക്കലുകളും ഒന്നും ഒരു പ്രധാന കാരണമാകുന്നില്ല ഇതെല്ലാം ഒരു മനുഷ്യനെ അടിപ്പിക്കുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ രക്ഷാ ബന്ധത്തിൽ അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ യേശുവിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും യേശുവിനെ രക്ഷിതായി സ്വീകരിക്കുകയും ചെയ്യുകയും ഉള്ളതാണ് ഒരു പക്ഷെങ്കിൽ നീണ്ട പഠനം പരന്ന വായന ഇതൊക്കെ നമുക്ക് അറിവ് നൽകുന്നതാണ് മറിച്ച് രക്ഷയെക്കുറിച്ചോ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്കോ നമ്മൾ എത്തിക്കുന്നതല്ല എത്തിക്കണമെങ്കിൽ വായനയോ പഠനങ്ങളോ ഇല്ലെങ്കിൽ പോലും യേശുവ ഞാനൊരു പാവിയാണ് ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉൾക്കൊള്ളാനുള്ള കൃതയ വിശാലത യേശുവിനെ യേശുവിനെ വിശ്വസിക്കുക അപ്പോഴാണ് നമ്മുടെ രക്ഷ അതിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുക ഒരു അനിതാപമുള്ളതായ ഒരു ജീവിതവും യേശുവിനെ സ്വീകരിക്കാനുള്ളതായ ഒരു താഴ്മയും ഉള്ള ഒരു ഹൃദയത്തിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നു വരും എന്നുള്ളതാണ് വേദപുസ്തവും പറയുന്നത് പാസസിൽസ് നമ്മുടെ ജീവിതത്തിൽ നാം എത്ര തന്നെ പാണ്ഡിത്യം ഉള്ളവരാണ് എങ്കിലും കർത്താവേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതിരുന്നാൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നന്മ വരുത്തുകയില്ല എന്നുള്ളതായ ഒരു ചിന്തയാണ് നമുക്ക് ഇന്ന് പാഠത്തിലൂടെ പഠിക്കുമെന്ന് തക്കോണം കഴിയുന്നത് ഇത്തരത്തിലുള്ളതായ മനുഷ്യരോട് നമുക്ക് എന്താണ് പറയുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള മനുഷ്യരോട് ആദ്യം നമ്മൾ പറയേണ്ടത് അവർക്ക് ആദ്യം ഒരു വിശാല മനസ്സ് അതല്ലെങ്കിൽ പക്വതയോടെയുള്ള ചിന്ത ഉണ്ടാകണം എന്നുള്ളതാണ് ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തികളെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം അത് പരീക്ഷന്മാർക്കും ശാസ്ത്രീയമാർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്ക് വിശ്വസിക്കുവാൻ ഇത് മിശികയാണ് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ പോയത് അതിന് കാരണം അവർ ക്രിസ്തു അവരുടെ മിശികയെ പ്രതീക്ഷിച്ചിരുന്നത് മറ്റൊരു രീതിയിലായിരുന്നു അതുകൊണ്ടാണ് പാസ് പറഞ്ഞൊരു പ്രധാന കാരണമാണ് കാരണം കർത്താവ് നമ്മിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പ്രവചിക്കുവാൻ തൊക്കെ കഴിയുകയില്ല അത് കർത്താവിൻ്റെ ഡിസേൺമെൻറ്റിലുള്ളതായ കാര്യമാണ് അതുകൊണ്ട് കർത്താവിന് ഏതുവിധേനയും ഒരു മാനസിക വിശാലത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തൊക്കെ സാധിക്കും അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാസ്റ്റിപ്പിനോയി ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിൽ അതേയായ സന്തോഷം കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ സിൽസ് താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ് താങ്ക് യു നമുക്ക് പാഠം പഠിച്ചു തീരുന്നതിന് മുൻപ് നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഈ ദിവസത്തിൻ്റെ ഈ നാഴികയിൽ ഞങ്ങൾ പഠിച്ചതായ അനേക കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആക്കം കൂട്ടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പലപ്പോഴും വേദപുസ്തകം അറിയാം വേദപുസ്തകത്തിലുള്ളതായ കർത്താവിനെ അറിയാം കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ അറിയാം എന്നാൽ ഇവയിലൊന്നും ഞങ്ങൾ വിശ്വസിക്കാതെയും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കും എന്ന വിശ്വസിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് ഞങ്ങളുടെ ജീവിത ജീവിതഭാഗമാകുകയില്ല എന്ന് ഇന്ന് പൽക്കാലം ഞങ്ങളെ പഠിപ്പിച്ച വലിതേക്കായ സ്തോത്രം സ്വർഗീയപിതാവെ അങ്ങയെ സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് ഹൃദയവിശാലത നൽകുമാറാകണമേ ഞങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ളതായ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാഠം പഠിച്ചത് എല്ലാ ദൈവമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ് ഒരുവോളം ഭൂമിയിൽ ഞങ്ങൾ അങ്ങേ വിശ്വസിച്ച് ജീവിപ്പാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുമാറാകണമേ കർത്താവിൽ പ്രിയ ദൈവമക്കളെ ഇന്നത്തെ ഈ പാഠം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉത്തേജനം പകർന്നു എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു കർത്താവ് വരും വരെയും വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ ദൈവം നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ ഗോഡ് ലഭിക്കും